നമസ്കാരം, ഭാരത ലൈവിലേക്ക് സ്വാഗതം. 40 നാൾ നീണ്ട ലോക്സഭാ തെരഞ്ഞെടുപ്പ് പരസ്യ പ്രചരണത്തിന് ഇന്ന് വൈകിട്ട് 6 തിരശീല വീഴും. അതുമാത്രമല്ല, റോഡ് ഷോയും ബൈക്ക് റാലിയും ഒക്കെയായി ഇന്ന് ഉച്ചയ്ക്ക് ശേഷം പ്രചരണത്തിന്റെ കൊഴുപ്പ് കൂടും. വൈകുന്നേരം 6 ശേഷം കൂട്ടലിന്റെയും കിഴിക്കലിന്റെയും ദിനരാത്രങ്ങൾ, നിശബ്ദ പ്രചരണത്തിന്റെ മണിക്കൂറുകൾ. വെള്ളിയാഴ്ച രാവിലെ 7 മുതൽ പോളിംഗ് ബൂത്തുകളിലേക്ക് ജനം ഒഴുകുമ്പോൾ വോട്ടുറപ്പിക്കാനുള്ള തത്രപ്പാടുകളിലായിരിക്കും 2.77 കോടി മലയാളി ജനങ്ങൾ. രാജ്യത്ത് നടക്കുന്ന പൊതു തിരഞ്ഞെടുപ്പിലെ 2-ാം ഘട്ടത്തിലാണ് കേരളം സമ്മതിദാനാവകാശം നിയോഗിക്കുന്നത്. വോട്ടെടുപ്പിനുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയായതായി സംസ്ഥാന മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജീവ് കൌൾ അറിയിച്ചു. കൊടും ചൂടും ഒപ്പം വെള്ളിയാഴ്ച തിരഞ്ഞെടുപ്പ് വന്നതും വോട്ടിംഗ് ശതമാനത്തെ ബാധിക്കാതിരിക്കാൻ തിരഞ്ഞെടുപ്പ് കമ്മീഷനും രാഷ്ട്രീയ പാർട്ടികളും മുസ്ലിം സംഘടനകളും ജാഗ്രതയോടെയുള്ള നീക്കങ്ങളാണ് നടത്തുന്നത്. കൊട്ടിക്കലാശം ഗംഭീരമാക്കാൻ രാഷ്ട്രീയ പാർട്ടികളും അവസാന മണിക്കൂറുകളിൽ പരമാവധി വോട്ടുറപ്പിക്കാനുള്ള നീക്കങ്ങളുമായി സ്ഥാനാർത്ഥികളും സജീവമാണ്. കഴിഞ്ഞ ആഴ്ച നടന്ന ആദ്യഘട്ട തെരഞ്ഞെടുപ്പിൽ വോട്ടിംഗ് ശതമാനം കുറഞ്ഞത് ആശങ്ക ഉയർത്തിയിരുന്നു. ഇതുകൂടി മുൻനിർത്തിയാണ് കേരളത്തിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെയും രാഷ്ട്രീയ പാർട്ടികളുടെയും നീക്കങ്ങൾ. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് ഏറ്റവും ഉയർന്ന പോളിംഗ് ശതമാനം രേഖപ്പെടുത്തിയിരുന്നു. പല മണ്ഡലങ്ങളിലും പോളിംഗ് 80% മുകളിലെത്തിയിരുന്നു. കഴിഞ്ഞ 3 പതിറ്റാണ്ടിനിടയിലെ മികച്ച പോളിംഗ് ആയിരുന്നു ഇത്. എന്നാൽ BJPക്കൊപ്പം രാഹുൽ ഗാന്ധിയെയും കോൺഗ്രസിനെയും രൂക്ഷമായി വിമർശിച്ചു തന്നെയാണ് ഇടത്തിന്റെ പ്രചരണങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്ന പിണറായി വിജയൻ പ്രചരണം സജീവമാക്കിയത്. അതേസമയം ലോക്സഭാ തിരഞ്ഞെടുപ്പ് വോട്ടെടുപ്പ് ദിനമായ 26 April സംസ്ഥാനത്ത് പൊതു അവധി പ്രഖ്യാപിച്ചു. കേരളത്തിലെ 20 ലോക്സഭാ മണ്ഡലങ്ങളിലേക്കുമുള്ള വോട്ടെടുപ്പ് നിശ്ചയിച്ചിരിക്കുന്നത് 26 April. ഈ സാഹചര്യത്തിലാണ് സംസ്ഥാനത്തെ സർക്കാർ ഓഫീസുകൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്നിവയ്ക്ക് അടക്കം എല്ലാ സ്ഥാപനങ്ങൾക്കും പൊതു അവധി പ്രഖ്യാപിച്ചത്. വാണിജ്യ സ്ഥാപനങ്ങൾക്ക് ശമ്പളത്തോടെയുള്ള അവധിയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. സംസ്ഥാനത്തെ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ടിന്റെ പരിധിയിൽ വരുന്ന എല്ലാ സർക്കാർ, അർദ്ധസർക്കാർ, വാണിജ്യ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ച് സർക്കാർ ഉത്തരവ് പുറത്തിറക്കിയിട്ടുണ്ട്. വാണിജ്യ സ്ഥാപനങ്ങൾക്ക് ശമ്പളത്തോടെയുള്ള അവധിയായിരിക്കും. കൊമേഴ്ഷ്യൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ടിന് പരിധിയിൽ വരുന്ന സ്വകാര്യ സ്ഥാപനങ്ങൾ, സ്വകാര്യ വ്യവസായ കേന്ദ്രങ്ങൾ തുടങ്ങിയിടങ്ങളിൽ അവധി പ്രഖ്യാപിക്കുന്നതിന് ലേബർ കമ്മീഷൻ ആവശ്യമായ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തണം. അവധി ദിനത്തിൽ വേതനം നിഷേധിക്കുകയോ കുറവ് വരുത്തുകയോ ചെയ്യരുതെന്നും ഉത്തരവിൽ പറയുന്നു. ഇതേസമയം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് അനുബന്ധിച്ച് കേരളത്തിൽ മദ്യനിരോധനവും പ്രഖ്യാപിച്ചു. സംസ്ഥാനത്തെ എല്ലാ മദ്യവിൽപ്പനശാലകളും നാളെ വൈകിട്ട് 6 മുതൽ അടച്ചിടും. വോട്ടെണ്ണൽ ദിനമായ ജൂൺ 4 സംസ്ഥാനത്ത് മദ്യവിൽപ്പനശാലകൾ പ്രവർത്തിക്കുകയില്ല.